കുരുത്തിച്ചാലിൽ കുളിക്കുന്നതിനിടയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ രണ്ടുപേരിൽ ഒരാളുടെ മൃതദേഹം കണ്ടുകിട്ടി. കുളപ്പാടം ഭാഗത്ത് കുറ്റിച്ചെടിയിൽ കുടുങ്ങിക്കിടക്കുന്ന നിലയിലാണ് കാണപ്പെട്ടത്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് കാടാമ്പുഴ സ്വദേശികളായ രണ്ടുപേരെ കുരുത്തിച്ചാൽ പുഴ ഭാഗത്ത് കുളിക്കുന്നതിനിടയിൽ മലവെള്ളപ്പാച്ചിൽപ്പെട്ട് കാണാതായത്. തുടർന്ന് നാലു ദിവസവും അഗ്നിരക്ഷാ സേനയും പോലീസും സിവിൽ ഡിഫൻസും IAG അംഗങ്ങളും തിരച്ചിൽ നടത്തി. ശനിയാഴ്ച കാലത്ത് NDRF സേനയും തിരച്ചിലിനായി എത്തി. എന്നാൽ രാവിലെ 10 മണിയോടെ കുളപ്പാടം പ്രദേശവാസികൾ കുളപ്പാടം ഭാഗത്തെ പുഴയുടെ നടുവിലായുള്ള കുറ്റിച്ചെടികൾക്കിടയിൽ മൃതദേഹം കാണുകയും പോലീസിൽ വിവരമറിയിക്കുകയുമായിരുന്നു. മൃതദേഹം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. കാണാതായ കാടാമ്പുഴ കരേക്കാട് സ്വദേശി കൊടുവള്ളി വീട്ടിൽ മുഹമ്മദ് അലിയുടേതാണ് മൃതദേഹം എന്ന് ബന്ധുക്കൾ തിരിച്ചറിഞ്ഞു. കഴിഞ്ഞ ബുധനാഴ്ച 4 മണിയോടെയാണ് കാടാമ്പുഴ സ്വദേശികളായ 6 പേർ കുന്തിപ്പുഴയുടെ മേൽഭാഗമായ കുരുത്തിച്ചാലിൽ കുളിക്കാനിറങ്ങിയത്. കുളിക്കുന്നതിനിടയിൽ ഒരാൾ കരയിലും മറ്റുള്ളവർ പുഴയ്ക്ക് നടുവിലെ പാറയ്ക്ക് മുകളിലുമായിരുന്നു. ഇതിനിടയിൽ മലവെള്ളം വരുന്നത് കണ്ട് 2 പേർ കരയ്ക്കെത്തിയെങ്കിലും 3 പേർക്ക് എത്താൻ കഴിഞ്ഞില്ല. അതിനിടയിൽ വഴി വെള്ളം കൊണ്ട് മൂടുകയായിരുന്നു. ഇതേ തുടർന്ന് 3 പേരും പാറയ്ക്ക് മുകളിൽ തന്നെ നിലയുറപ്പിച്ചു. കൂട്ടത്തിലെ ഒരാളെ വെള്ളം തട്ടിക്കൊണ്ടുപോയെങ്കിലും ഇയാൾ കരയിലെ വള്ളിയിൽ പിടുത്തമിട്ട് രക്ഷപ്പെട്ടു. എന്നാൽ പാറയ്ക്ക് മുകളിലുള്ള 2 പേരെയും വെള്ളം വന്ന് തെറിപ്പിക്കുകയായിരുന്നു. മുഹമ്മദ് അലിയെയും ഇർഫാൻ അഹമ്മദിനെയുമാണ് കാണാതായത് എന്നാണ് കൂട്ടത്തിലുള്ളവർ പറഞ്ഞത്. പിന്നീട് ഇവർക്കുള്ള തിരച്ചിൽ 4 ദിവസങ്ങളിലായി തുടരുകയായിരുന്നു. ഇതിനിടയിലാണ് മുഹമ്മദ് അലിയുടെ മൃതശരീരം കണ്ടെത്തിയത്. കോവിഡ് പരിശോധന നെഗറ്റീവ് ആയതിനെ തുടർന്ന് താലൂക്ക് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതശരീരം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു.